ആത്മീയ സന്തോഷം പാർട്ട് 3. മൂന്ന് തരത്തിലുള്ള സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് രക്ഷയുടെ സന്തോഷം, ജോയ് ഓഫ് സാൽവേഷൻ. രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള സന്തോഷം, പരിശുദ്ധ ദ ഫിൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മൂന്നാമത്തെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള സന്തോഷം, ദ ജോയ് ഓഫ് വെയ്റ്റിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ലോർഡ്. ക്രിസ്തു തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഉള്ള ചിന്തയാണ് നമ്മളെ എപ്പോഴും ഭരിക്കേണ്ടത്. സങ്കീർത്തനം 102:6-7 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ. ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിൻമുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെ ഇടവിടാതെ നിന്ദിക്കുന്നു, എന്നോട് ചീരുന്നവർ എൻ്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഇത്ര മതി. അപ്പം വേഴാമ്പൽ ശൂന്യസ്ഥലത്ത് വെള്ളത്തിനായിട്ട് കാത്തിരിക്കുന്നത് പോലെ, മൂങ്ങ ശൂന്യസ്ഥലത്ത് ജാഗ്രതയോടെ കാത്തിരിക്കുന്നത് പോലെ, കുരുവി തനിച്ച് ഇണയെ കാത്തിരിക്കുന്നത് പോലെ, കർത്താവ് പോയ കർത്താവ് തിരിച്ചു വരുമെന്നോർത്ത് അവൻ്റെ രണ്ടാം വരവിനായി നമ്മൾ കാത്തിരിക്കണം. വി ആർ ബിട്രോത്ത്, കുരിന്തിലെങ്ങാണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. വി ആർ ബിട്രോത്ത് ടു ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തോടെ, ദൈവത്തിന് വേണ്ടി നമ്മളെ തൻ്റെ മണവാട്ടികളായിട്ട് നമ്മളെ ബിട്രോത്ത് ചെയ്തിട്ടാണ് യേശു ക്രിസ്തു പോയിരിക്കുന്നത്. ആ ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു ചിന്തയാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയാണ്. വാക്യം വാക്യം 2 Corinthians 11:11 നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു, അതേ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്തൊരു തീഷ്ണതയാണ് പൗലോസിനെന്നറിയാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. കണ്ട, നമ്മൾ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു പൗലോസ് എഴുതിയിരിക്കുകയാണ്. എന്താണ്? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹം നിശ്ചയം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി അവിടെ ഇവിടെ ഓടി നടക്കുകയല്ല. അപ്പോഴാണ് നമ്മൾ കാത്തിരിക്കുന്നവരായി മാറണം. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ സന്തോഷം. നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ സ്റ്റേറ്റ്സിന് അമേരിക്കയ്ക്ക് പോകാനായിട്ട് ചിന്തിക്കുകയാണ്. നമ്മളതിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പേ, ഒരാഴ്ച അല്ലെ ഒരു മാസം മുമ്പേ നമ്മൾ വെട്ടിയെടുത്ത് വെക്കാൻ തുടങ്ങും. അതിനെ എടുക്കേണ്ടി സാധനങ്ങൾ എടുത്ത് വെക്കാൻ തുടങ്ങും. കൊണ്ടുപോകേണ്ടി സ്പൈസസ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കും. ഓരോന്നെടുത്ത് വെക്കുമ്പോഴും നമ്മൾ പോകുന്ന പോലെയല്ലേ ചെയ്യുന്നത്. നമ്മളത് പോകുന്നത് അടുത്ത മാസമാണേലും നമ്മൾ ഓരോന്നെടുത്ത് വെക്കുമ്പോഴും പോകുന്ന ചിന്ത നമ്മളെ ഭരിക്കുകയാണ്. അതുപോലെയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇതെൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. ഞാൻ ഒരാളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നു, ഒരാൾക്കൊരു ദൂത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നു, ഒരു അല്പഭവന കാശ് ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നു, ഒരു വീട്ടിലൊന്ന് കയറി 2 മിനിറ്റ് ഒന്ന് കണ്ടേച്ച് പോരുന്നു. അതൊക്കെ എൻ്റെ യേശുവിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിലനിൽക്കുന്നതാണ്. അതെല്ലാം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഈ വെളിപ്പാടിനകത്തൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്. മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കം ലോർഡ് ജീസസ് കം എന്നാണ് വെളിപ്പാടിൻ്റെ അവസാനത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ, ഇതൊക്കെ ഇത് വേദപുസ്തകത്തിൻ്റെ ആൽഫ ആൻഡ് ഒമേഗ. ആദ്യമായിട്ട് അവസാനം വരെയുള്ള വേദപുസ്തകം നോക്കുമ്പോൾ അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പിന്നെ പറയുന്നു, വരിക എന്ന് ആത്മാവും വെളിപ്പാട് അവസാനത്തെ ഭാഗം 22:17 ഞാനിപ്പം വായിക്കുന്നത്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. എല്ലാം സൗജന്യമായിട്ട് തരുന്ന ദൈവത്തിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് എന്തൊക്കെയോ നേടിയെടുത്തത്, അതും നശ്വരമായതിൽ നമ്മൾ ഇത്രമാത്രം ഉയർച്ചയും ബഹുത്വവും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതെല്ലാം അങ്ങ് നിർത്തിവെച്ച് നമ്മുടെ കണ്ണ് ഈ വലിയവനായ ദൈവത്തിലേക്കൊന്ന് തിരിക്കാൻ ആത്മാവിൻ്റെ വെളിച്ചമായി ചേരാണ്. അവിടെയാണ് ലാസ്റ്റ് പറയുന്നത്, വെളിപ്പാടിൻ്റെ ലാസ്റ്റ് വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പേജാണ് ഞാൻ പറയുന്നത്, 22:20 ഇത് സാക്ഷീകരിക്കുന്നത്, അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരളി ചെയ്യുന്നു. ആമേൻ കർത്താവ യേശുവെ വരണമേ. ദൈവമേ നീ വേഗം വരണമേ എന്നൊരു ഒരു 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 കരച്ചിൽ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഒരു യാചനയാണ് അവസാനം. അപ്പം ദൈവം
തരും വരും നമുക്ക് വരുന്ന പ്രതിഫലം അവൻ തരും നമ്മളെ അവൻ്റെ മണവാട്ടികളായിട്ട് സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായെങ്കിലേ മത്തായിയുടെ സുവിശേഷം 25:2-13 വരെയുള്ള വാക്യങ്ങളിലെ 10 കന്യകമാരെക്കുറിച്ച് പറയുന്നുണ്ട്. ദ ബ്രൈഡ് ഗ്രൂം, അതായത് മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന കന്യകമാരായിട്ടാണ്. അപ്പോൾ കന്യകമാരെന്ന് പറയുമ്പം ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരാണ്. ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന 10 കന്യകമാരുടെ കാര്യം പറഞ്ഞിട്ടും മത്തായിയുടെ സുവിശേഷം 25 പറയുന്നു 5 കയ്യിൽ ഇഷ്ടം പോലെ അല്ലെങ്കിൽ ധാരാളം എണ്ണയുണ്ടായിരുന്നു. മറ്റ് അവരുടെ കയ്യിൽ വിളക്കും ഉണ്ടായിരുന്നു, എണ്ണയും ഉണ്ടായിരുന്നു. മറ്റേ 5 കയ്യിൽ വിളക്കുണ്ടായിരുന്നു, അല്പം എണ്ണയുണ്ടായിരുന്നു. അവരെന്ത് സംഭവിച്ചു? 2 ഒരേപോലെയാണ് കാണുന്നതെങ്കിലും അവസാന സമയമായപ്പോൾ എപ്പോഴാണ് യേശു വരുന്നതെന്ന് നമുക്കറിയത്തില്ല, അല്ലെ? മണവാളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ വയ്യാത്തവരാണ് ഒരു കൂട്ടർ. ഒരു കൂട്ടർ എപ്പോൾ വന്നാലും അവർ ഒരു റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ 2 അറിയായിരുന്നു മണവാളൻ വരുമെന്ന്. പക്ഷെ മണവാളൻ വരുന്നതിൽ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്ത ഒരു കൂട്ടരാണ് 5. അവരഞ്ചുപേരും മണവാളിന് വേണ്ടി എല്ലാവരും ഉറങ്ങിയെന്നാണ് പറയുന്നത്. എല്ലാവരും ഉറങ്ങി, ഉറക്ക സമയത്താണ് മണവാളൻ വരുന്നത്. പക്ഷേ ഈ 5 എഴുന്നേറ്റ് അവരവരുടെ വിളക്ക് കത്തിച്ച് മണവാളിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരുടെ വിളക്കിലെ എണ്ണ തീരത്തില്ല. ബിക്കോസ് ദേ ഹാവ് ബീൻ ലോങ്ങിങ് ഫോർ ദിസ്, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇങ്ങനത്തെ 5 അവരും മണവാളിന് വേണ്ടി വരും, എപ്പോഴേലും വരുമായിരിക്കും എന്നുള്ള ഒരു ജാഗ്രതയില്ലാതെ ഒരു ഉഴപ്പിയ, അതായത് അല്പം എണ്ണയും സൂക്ഷിച്ചു വെച്ച് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നും പറഞ്ഞ് നമ്മൾ മണവാളിന് വേണ്ടി നോക്കിയിരിക്കുന്നു. ഒന്നും റെഡിയായിട്ടില്ല, വസ്ത്രം റെഡിയാക്കി വെച്ചിട്ടില്ല, ചെരുപ്പിടാനുള്ളത് നമ്മുടെ കയ്യിലില്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടതായ അഭിഷേകം നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ്. എന്ത് പറ്റി? അവരുടെ കയ്യിൽ ദൈവം തമ്പുരാൻ കടന്നു വരുന്നു. അവർ രാത്രികാലത്ത് ദൈവശബ്ദം കേട്ടു, എഴുന്നേറ്റപ്പോൾ അവരുടെ കയ്യിൽ എണ്ണ പോരാ മണവാളിനെ സ്വീകരിക്കാൻ. എന്ത് ചെയ്യുന്നു അവർ? മണവാളിനെ സ്വീകരിക്കാൻ എണ്ണയില്ലാത്തപ്പോൾ എണ്ണയുള്ള കന്യകയുടെ അടുക്കെ ചെന്നിട്ട് ഇവർ ഞങ്ങൾക്ക് കൂടി അല്പം എണ്ണ തരണമേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഇല്ല, ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും ഇല്ലാതാകും, നിങ്ങൾക്കും ഇല്ലാതാകും, അതുകൊണ്ട് എണ്ണ വിൽക്കുന്നവരുടെ അടുക്കയിൽ നിന്ന് പോയി വാങ്ങിക്കുവീൻ എന്ന് പറയുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എണ്ണ വിൽക്കുന്ന, അഭിഷേകം ഒഴുകുന്നവരുണ്ട്, അഭിഷേകം പകരുന്നതുണ്ട്. ചിലപ്പോൾ ഈ വചനത്തിൽ കൂടെ ആയിരിക്കും അഭിഷേകം വരുന്നത്. പല പ്രാവശ്യം ഈ വചനം കേൾക്കുമ്പോൾ അഭിഷേകം ഒഴുകാതിരിക്കത്തില്ല. കാരണം ദൈവവചനം എവിടെ എടുക്കുന്നോ അവിടെ അഭിഷേകത്തിൻ്റെ ഒഴുക്കുണ്ട്. അല്ലെ, നമുക്ക് ദൈവത്തോടൊന്ന് ചോദിച്ച് നോക്കാം. സത്യവചനം കേൾക്കാൻ, ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് പോയി, സാധാരണ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയത്. വെളുപ്പിൻ്റെ രാവിലെ 4 തൊട്ടേ എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഏതായാലും മീറ്റിങ്ങിന് ഞാൻ വന്ന, അവർക്ക് ആർക്കും ദൈവത്തെക്കുറിച്ച് കേൾക്കണമെന്നില്ല. ഒരു സാഹചര്യം തരിക, ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു സാഹചര്യം നീ തരികയാണെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം അല്പമെങ്കിലും പറയുവാൻ എനിക്ക് അവസരം തന്നാൽ ഞാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് രാവിലെ അത്യാവശ്യം മിസ് സെഷന് ഒന്നും മിണ്ടാൻ അനുവദിച്ചില്ല. കള്ളപ്പിശാച്ച് അടയ്ക്ക് കയറി. അപ്പോഴും ഞാൻ പറഞ്ഞു, ഐ ഫെയിൽഡ്, ഞാൻ തോറ്റുപോയി, എനിക്ക് ഇവരുടെ ഇടയ്ക്ക് ഒന്നും പറയാനൊക്കത്തില്ല. എന്നാൽ അല്പസമയം ഉച്ചയായ ഒരു സെക്കൻഡ് സെഷനായപ്പം ഒരല്പ അവകാശം നമുക്ക് കിട്ടിയപ്പം ഞാൻ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് കാര്യം യേശുവിനെ കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാ, പക്ഷെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് സാധാരണക്കാരോട് പറഞ്ഞു കൊടുത്തു. പക്ഷെ പറയുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് 2. ഒന്ന്, അവർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള ആ ദുഷ്ടാത്മാക്കൾ അതിനെ മടുത്തു നിൽക്കുകയാണ്. നമ്മൾ പറയുമ്പോൾ ആ ഒരു സ്പിരിറ്റ് ഓഫ് ഹേറ്റ്രഡ്, അതായത് സ്നേഹത്തിന് പകരം വേറൊരു ഒരു പ്രതിഫലം ഇങ്ങനെ. പക്ഷെ ഞാൻ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പോയതുകൊണ്ട് ആ ശക്തിക്ക് എന്നോടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ കുറച്ച് നേരം വചനം പറയാൻ, എൻ്റെ ജീവിത അനുഭവത്തും കൂടെ വെച്ച് കുറച്ച് പറഞ്ഞ് നന്ദി പറഞ്ഞു വെച്ച് മീറ്റിംഗ് ഞാൻ നിർത്തുക ചെയ്ത്. ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, എണ്ണയില്ലാത്തവരെ എണ്ണയുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, ഇല്ല, ഞാൻ നിങ്ങൾക്ക് തന്നാൽ എനിക്കും ഇല്ല നിങ്ങൾക്കും ഇല്ല, നിങ്ങൾ പോയി വിൽക്കുന്നവർ. അപ്പോൾ അഭിഷേകം ഒഴുക്കുന്നവരുണ്ട്, അഭിഷേകം തരാൻ കഴിവുള്ളവരുണ്ട്, അവരുടെ അടുക്കൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചു വെക്കണം. ദൈവം തിരിച്ചു 2 വരുന്നതിനെക്കുറിച്ച് ഉറപ്പില്ല എങ്കിൽ അതിനെക്കുറിച്ചുള്ള മെസ്സേജുകൾ വായിക്കാൻ തുടങ്ങണം. സ്വർഗമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമുക്ക്, നമ്മുടെ പെർമനൻ്റ് അബൈഡിങ് പ്ലേസ് ഇതല്ല. ഭൂമിയും ഭൂതലത്തിലുള്ള സകലതും പാചുരുളുന്നത് പോലെ ചുരുണ്ടു പോകുന്ന യഥാസ്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുക്കത്തോടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. മണവാളൻ എപ്പം വേണേലും വരും. ആർ യു റെഡി? നിന്ന് വന്നാൽ അവൻ്റെ കൂടെ ചേരാം.
നമ്മുടെ മക്കൾ റെഡിയാണോ ആർക്കറിയാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരുടെ നെറ്റിമേൽ നിൻ്റെ ചിഹ്നം ഇടണം. ഒരാൾ, ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചാൽ ബാക്കിയുള്ളവർ മുഴുവനും യേശു ക്രിസ്തുവിലാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്നിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കുക, എന്നെയും നിങ്ങളെയും ദൈവസന്തോഷം കൊണ്ട്. അവൻ വിശ്വസ്തൻ തന്നെ, അവൻ്റെ സന്തോഷം എന്നും നിലനിൽക്കുന്നതാണ്. അത് അകത്തുനിന്ന് പുറത്തോട്ട്, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ആ പരിശുദ്ധാത്മാവാണ് ജീവനുള്ള വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി തീർന്ന് നമ്മുടെ ജീവിതത്തെ രസകരമാക്കി സന്തോഷം. കഷ്ടങ്ങൾ നമ്മൾ ഓർക്കും, കഷ്ടങ്ങൾ നമ്മൾ പിന്നെക്കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പം, എനിക്ക് കഷ്ടം വന്നത് നന്നായി, അതിനാൽ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പഠിച്ചു എന്ന് പറയുവാൻ ദാവീദ് പറഞ്ഞതുപോലെ പറയാനിടയാകും. എന്തെങ്കിലും നന്മ മനുഷ്യൻ പഠിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, പ്രയാസത്തിൽ കൂടെ മാത്രമേ നമ്മൾ കഷ്ടങ്ങൾ പഠിക്കാറുള്ളൂ, അല്ലാത്തത് നമ്മുടെ തന്നെ സ്വയം ബോസ്റ്റിങ്ങായി മാറും. ദൈവം നമ്മളെ വിശ്വസ്തയോടെ നടത്തട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ സ്പിരിച്വൽ ജോയി, ആത്മീക ജോയിയെക്കുറിച്ച് പറഞ്ഞപ്പം, രക്ഷയുടെ സന്തോഷം, ജോയി ഓഫ് സാൽവേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ സാൽവേഷൻ, ദ ജോയ് ഓഫ് ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ജോയ് ഓഫ് ലോർഡ്, മൂന്നാമത്തെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരുവിനെക്കുറിച്ചുള്ള സന്തോഷം, ദ ജോയ് ഓഫ് വെയ്റ്റിംഗ് ഫോർ ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് മൂന്നുമാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞത്. മറന്നുപോകരുതേ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങളിതാ കടന്നു വരുന്നു. ദൈവസന്തോഷമില്ലാതെ മനുഷ്യൻ അലയുകയാണ്. അല്പസന്തോഷം കിട്ടിയാൽ ചെറുപ്പക്കാർ, കൊച്ചു മക്കൾ പോലും ചിന്തിക്കുന്നു കൂട്ടുകാരുടെ കൂടെ പോകണം, ഒരു ദിവസം തന്നെത്താനെ ഒരെവിടെയെങ്കിലും ഒരു പാർട്ടിക്ക് പോകണം, അല്ലെങ്കിൽ പ്രായമുള്ളവർ അവരുടെ കുറച്ച് കാശ് കിട്ടിയാൽ ഒന്നിച്ച് വേറെ എവിടെയെങ്കിലും പോകണം. ഇങ്ങനെ പല ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മളെല്ലാം സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷമുള്ള അല്പകാലത്തേക്കുള്ള സന്തോഷത്തിന് വേണ്ടി എത്രയോ പൈസയാണ് ഓരോ കുടുംബങ്ങൾ ചിലവഴിക്കുന്ന. കർത്താവ്, നിത്യവനായ ദൈവത്തിൻ്റെ സന്തോഷം കിട്ടാൻ ഒരു റിട്രീറ്റിന് പോകാം. അവിടെ പോയി സന്തോഷിക്കാനായിട്ട് വലിയ ഭാരം വന്ന് നിവൃത്തിയില്ലാത്തപ്പോൾ റിട്രീറ്റിന് പോകുന്നതിന് പകരം, കർത്താവ്, ഞങ്ങൾ ആകുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് എണ്ണയുള്ളവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. 10 കന്യകമാരിൽ 5 പേർക്ക് ബുദ്ധിയുണ്ടായിരുന്നു, 5 പേർക്ക് ബുദ്ധിയില്ലായിരുന്നു. എന്നാൽ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ച് ഞങ്ങളുടെ ഭരണികൾ നിറച്ച് തലമുറ തലമുറകൾക്ക് ഐശ്വര്യം വരുത്തരത്തിൽ നിൻ്റെ സന്തോഷത്തെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മുഖത്ത് ആ പ്രകാശം ഇട്ട് തരണമേ. അതാ നിൻ്റെ തേജസ് ഞങ്ങളുടെ മേൽ ഇട്ട് തരണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകാൻ, അവിടുന്ന് കരുതുന്ന മണവാളനാകാൻ, അവിടുന്ന് കരുതുന്ന ദൈവമാകാൻ, കരുതുന്ന കൂട്ടുകാരനെ പോലെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ജീവനെ തന്ന ദൈവമേ, നിനക്ക് വേണ്ടി അല്പകാലത്തേക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ ആക്കി തീർക്കണമേ. ഇന്ന ദിവസം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞങ്ങളെ നടത്തണമേ. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ദൈവത്തിൻ്റെ സന്തോഷം ആണ് എൻ്റെ ബലം. ആ ബലം ഞങ്ങൾ ഇന്ന് എടുത്ത് കളയല്ലേ അപ്പച്ച. അത് തന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.